വിവാഹവുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ മതങ്ങളും വിശ്വാസങ്ങളും മാറുന്നതിനനുസരിച്ച് മാറാറുണ്ട്. എന്തിന്, മതത്തിൻ്റെ കാര്യം മാത്രം പറയുന്നു, പല ജാതികളിലും തങ്ങളുടേതായി പല പ്രത്യേക പരിപാടികളും വിവാഹവുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ കാര്യം എടുത്താലോ, ഇന്ന് ലോകത്തിൻ്റെ ചില ഇടങ്ങളിലുള്ള മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്ന ചില വ്യത്യസ്തമായ വിവാഹ സംബന്ധിയായ ആചാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ക്രൂങ് ട്രൈബ്. ആദ്യമായി കംബോഡിയയിലെ ക്രൂങ് ഗോത്രത്തിനെ കുറിച്ച് പറയാം. പ്രധാനമായും കംബോഡിയയിലെ രത്നാഗിരി പ്രവിശ്യയിലും മറ്റും താമസിക്കുന്ന ഒരു എത്നിക് ഗ്രൂപ്പാണ് ക്രൂങ്. ഇവരെ വ്യത്യസ്തരാക്കുന്ന ഒരു വിവാഹ ആചാരത്തെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് നിങ്ങൾ ലൗഹട്ട് എന്ന കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലൗഹട്ടാണ് ക്രൂങ് ഗോത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ രീതി അനുസരിച്ച് ഋതുമതികളായ മക്കൾക്കായി അച്ഛനമ്മമാർ മുള കൊണ്ട് ഒരു ചെറു കുടിൽ നിർമ്മിച്ചു കൊടുക്കും. ഈ കുടിലുകളിൽ അവർക്ക് രാത്രികാലങ്ങൾ കഴിച്ചു കൂട്ടാം. പക്ഷെ ഒറ്റയ്ക്കല്ല, അവരെ കാണാൻ വരുന്ന ആൺകുട്ടികളുമായി. അവരോട് സംസാരിക്കാം, വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ പങ്കുവയ്ക്കാം. ഇങ്ങനെ വരുന്ന പല ആണുങ്ങളിൽ നിന്നും ഒരാളെ വരനായി സ്വീകരിക്കുകയും ചെയ്യാം. ഇതാണ് ലൗഹട്ട് സമ്പ്രദായം. പക്ഷേ ഈ ലൗഹട്ട് രീതി പലപ്പോഴും കപ്പിളുകൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന നിലയിലേക്കൊക്കെ പോകാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും വിവാഹം നടക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ലൗഹട്ടിൽ അത്തരം പല കൂടിക്കാഴ്ചകൾക്ക് ശേഷം പെൺകുട്ടികളാണ് തീരുമാനിക്കുന്നത് അവരിൽ ആരെ ഭർത്താവായി സ്വീകരിക്കണം എന്ന കാര്യം. വീട്ടിൽ നിന്നും അകന്ന് അവർക്ക് സ്വകാര്യമായി ചിലവഴിക്കാൻ പറ്റുന്ന ഇടത്താണ് ഈ മുളവീടുകൾ ഉണ്ടാക്കുന്നത്. ഒരു തരത്തിൽ ക്രൂങ് ജനത വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ രീതികൾ വഴി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ വരനാകാൻ പോകുന്ന ആൾ വധുവിൻ്റെ കുടുംബത്തിന് കന്നുകാലികളെയും മറ്റും നൽകണം. ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൗറിത്താനിയ. സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് മൗറിത്താനിയ. മൗറിത്താനിയയിലെ ചില ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഒരു വിചിത്ര ആചാരത്തെക്കുറിച്ച് പറയാം. ലബ്ലു എന്നാണ് ഇതിന് പറയുന്നത്. കുറഞ്ഞത് 5 വയസ്സ് മുതലുള്ള പെൺകുട്ടികളെ അവരുടെ ശരീരഭാരം കൂട്ടാനായി, പൊണ്ണത്തടി വയ്ക്കാനായി ഒരുതരം ബലമായ ഭക്ഷണം നൽകൽ രീതിയാണിത്. മൗറിത്താനിയയിലെ സൗന്ദര്യ സങ്കല്പങ്ങൾ അനുസരിച്ച് മെലിഞ്ഞിരിക്കുന്ന സ്ത്രീ നല്ലതല്ല. കൂടുതൽ തടിച്ചിരിക്കുന്ന സ്ത്രീക്ക് അവളുടെ ഭർത്താവാകാൻ പോകുന്ന ആളിൻ്റെ മനസ്സിൽ കൂടുതൽ സ്ഥാനമുണ്ടാകും. വലിയ ശരീരം ആകർഷകമായും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ചിഹ്നമായും മൗറിത്താനിയക്കാർ കാണുന്നു. ലബ്ലു രീതി മിക്കപ്പോഴും വളരെ നേരത്തെയുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 5ഓ 7ഓ 9ഓ ഒക്കെ വയസ്സുള്ള പെൺകുട്ടികളെ ഭക്ഷണം അമിതമായി തീറ്റിച്ച് ശരീരഭാരവും അവർ ആഗ്രഹിക്കുന്ന വൃത്താകൃതിയും ഉണ്ടാക്കിയെടുത്ത് വിവാഹത്തിന് പാകപ്പെടുത്തിയെടുക്കുന്നു. ഗ്രാമീണ കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ പ്രത്യേക ഫാറ്റനിങ് ഫാമുകളിൽ കൊണ്ടുപോകും. ഫാറ്റനിങ് ഫാം എന്ന് പറഞ്ഞാൽ ഈ ലബ്ലു രീതിക്കായി ഫോഴ്സ് ഫീഡിങ് നടക്കുന്ന സ്ഥലം, അത്രയേ ഉള്ളൂ. അവിടെയുള്ള സ്ത്രീകൾ, പലപ്പോഴും പെൺകുട്ടികളുടെ അമ്മായിമാരോ മുത്തശ്ശിമാരോ, ഒട്ടകപ്പാലും മറ്റ് കൊഴുപ്പേറിയ ഭക്ഷണ സാധനങ്ങളും ക്രമാതീതമായ അളവിൽ പെൺകുട്ടികളെ കൊണ്ട് തീറ്റിക്കും. എന്തിന്? അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസൃതമായ രീതിയിലുള്ള ശരീരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ. മാസായി ഗോത്രം. അടുത്തതായി മാസായി ഗോത്രക്കാരുടെ ഇടയിലെ ഒരു വ്യത്യസ്ത വിവാഹ ആചാരത്തെക്കുറിച്ച് പറയാം. ഒരാൾ ഒരാളെ തുപ്പുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലൊക്കെ അത് വളരെ നിന്ദ്യമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുമോ? വേറെ എവിടെയും തുപ്പലിനെ എങ്ങനെ കണ്ടാലും മാസായി ഗോത്രക്കാർക്കിടയിൽ അതിന് പ്രത്യേക സ്ഥാനമുണ്ട്. കെനിയയിലെ ചില ഭാഗങ്ങളിലും വടക്കൻ ടാൻസാനിയയിലുമാണ് മാസായി ഗോത്രക്കാർ വസിക്കുന്നത്. മാസായികളെ കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും. വന്യമൃഗങ്ങളോടൊക്കെ പൊരുതി ജീവിക്കുന്ന, കന്നുകാലി വളർത്തൽ പ്രധാന തൊഴിലാക്കിയ ഒരു ഗോത്രമാണ് മാസായി. ഇവരുടെ ഇടയിലെ ഒരു വിചിത്ര വിവാഹാചാരമാണ് വധുവിൻ്റെ മാറത്ത് തുപ്പുക എന്നുള്ളത്. തുപ്പുക എന്ന കാര്യം മാസായികൾക്കിടയിൽ ആശംസകളുടെയും അനുഗ്രഹത്തിൻ്റെയും എന്തിന് ഇഷ്ടപ്പെടുന്നവരോടുള്ള വിടവാങ്ങലിൻ്റെ ചിഹ്നമായും വരെ കണക്കാക്കപ്പെടുന്നു. ഒരു സാധാരണ പരമ്പരാഗത മാസായി വിവാഹത്തിൽ വരൻ്റെ പക്കൽ നിന്നുള്ള സ്ത്രീധനം വധുവിൻ്റെ വീട്ടുകാർ സ്വീകരിച്ച ശേഷം വധുവിൻ്റെ തല മൊട്ടയടിക്കുന്നു. ശേഷം അവളെ തൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള മുതിർന്നവർ ഇരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവൾ മുട്ടുകുത്തി നിൽക്കും. ആ അവസരത്തിലാണ് അച്ഛനും മുതിർന്നവരും അവളുടെ നെറുകയിലും മാറത്തും തുപ്പുന്നത്.
അവളെ അനുഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പ്രവൃത്തി. ഈ പ്രവൃത്തി വിവാഹത്തിൽ വധുവിന് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് മാസായികളുടെ വിശ്വാസം. പക്ഷേ മാസായികളുടെ ഈ തുപ്പലാചാരം വധുവിൽ മാത്രമല്ല ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിലും നടത്താറുണ്ട്. അനുഗ്രഹത്തിൻ്റെയും മറ്റും ചിഹ്നമാണ് അവിടെയും അത്.